ഇനി ഒരു വ്യത്യസ്തനായ കലാകാരനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. സന്തോഷ് വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് പ്രത്യേകതകൾ ഏറെയാണ്. കാപ്പിപ്പൊടി കൊണ്ടാണ് ഈ കലാകാരൻ ജീവസുറ്റ ചിത്രങ്ങൾ തീർക്കുന്നത്. ആ കാഴ്ചയിലേക്ക് കാപ്പിപ്പൊടി കൊണ്ട് മനോഹര ലോകം സൃഷ്ടിക്കുകയാണ് ഷാർജയിലെ ഈ വീട്ടിൽ ഒരു മലയാളി കലാകാരൻ, പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയായ സന്തോഷ്. വെറുതെ വരയ്ക്കുകയല്ല, ഭാവവും സൗന്ദര്യവും ചോർന്നു പോകാതെ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ് ഇവിടെ ജനിക്കുന്നത്. അതെ, കാപ്പിപ്പൊടി കൊണ്ട് പൊടി പൊടിക്കുകയാണ് സന്തോഷ്. കുഞ്ഞുനാൾ മുതൽ വരകളുടെ ലോകത്ത് നെഞ്ചോട് ചേർത്തിരുന്നുവെങ്കിലും ജീവിതത്തിൽ ഒരിക്കൽ പോലും ചിത്രകല ശാസ്ത്രീയമായി പഠിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല സന്തോഷിന്. പക്ഷേ പെയിന്റും ബ്രഷും കയ്യിലെത്തിയാൽ യാഥാർത്ഥ്യത്തെ വെല്ലുന്ന വിധം ചിത്രങ്ങൾ തീർക്കാൻ സന്തോഷിന് നിമിഷങ്ങൾ മതി. ചെറുപ്പം മുതൽ മുഖങ്ങൾ ക്യാൻവാസിൽ പകർത്താനായിരുന്നു ഏറെ താല്പര്യം. ഇതിനോടകം താൻ വരച്ച മുഖങ്ങളുടെ എണ്ണം അനവധിയാണെന്ന് പറയും സന്തോഷ്. മുതലേ വരച്ചു തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ടെക്നിക്കലായിട്ട് പഠിച്ചിട്ടില്ല. പിന്നെ അതിനുശേഷം ഇങ്ങനെ പ്രാക്ടീസ് ഉണ്ട്, വീട്ടിലിരുന്നിട്ടും ഒക്കെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. കോളേജ് ലൈഫിൽ മാഗസിൻ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ നല്ല സജീവമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പ്രവാസ ലോകത്ത് എത്തിയതിന് ശേഷമാണ് കൂടുതൽ ഇതിലേക്ക് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ആർട്ടിനെ കാണാൻ തുടങ്ങിയത്. പെൻസിൽ തന്നെയാണ് ഫസ്റ്റ് മീഡിയ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തത്. ഒരുപാട് പെൻസിൽ ഡ്രോയിങ് ആദ്യം ശ്രദ്ധിക്കുന്നത് എല്ലാവരുടെയും ഫേസാണ്. അപ്പോൾ ഫേസ് പോർട്രേറ്റ് ഡ്രോയിങ് ആണ് കൂടുതലും ചെയ്യുന്നതും ഇപ്പോഴും പോർട്രേറ്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിത്രങ്ങളെപ്പോലെ സംഗീതത്തെയും സിനിമയെയും ഏറെ ഇഷ്ടപ്പെടുന്ന സന്തോഷ് വരയ്ക്കുന്ന ചിത്രങ്ങളിലും സംഗീതവും സിനിമയും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മലയാളത്തിലെ മിക്ക സിനിമാ താരങ്ങൾക്കും താൻ വരച്ച ചിത്രങ്ങൾ ഇതിനോടകം കൈമാറി കഴിഞ്ഞിട്ടുണ്ട് ഈ കലാകാരൻ. വരയ്ക്കാൻ തുടങ്ങിയ കാലം മുതൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന പ്രതികരണമാണ് പിന്നെയും പിന്നെയും വരയ്ക്കാൻ പ്രേരിപ്പിച്ചതും നമ്മൾ പഠിക്കാൻ പ്രേരിപ്പിച്ചതും. കൂടുതൽ കൂടുതൽ ഇതിനെപ്പറ്റി അറിയണം, ഷെയ്ഡിങ് എന്താ, ലൈറ്റ് ആൻഡ് ഷെയ്ഡിങ് എന്താ, ഇതിൻ്റെ ടെക്നിക്കൽ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ സോഷ്യൽ മീഡിയയിലുള്ള ഫ്രണ്ട്സ് ത്രൂ ഔട്ടാണ് ഞാൻ പഠിച്ചെടുത്തത്. ആദ്യമൊക്കെ പെൻസിൽ ഡ്രോയിങ് ആയിരുന്നു ചെയ്തു വന്നിരുന്നതെങ്കിലും പിന്നീട് കോഫി പെയിൻറ്റിങ്ങിലേക്ക് മാറുകയായിരുന്നു. ആദ്യം കണ്ട സുഹൃത്തുക്കളും വലിയ പ്രോത്സാഹനവുമായി രംഗത്തെത്തിയതോടെ കോഫി പെയിൻറ്റിങ് കൂടുതൽ മനസ്സിലാക്കാൻ തീരുമാനിച്ചു സന്തോഷ്. ഇന്റർനെറ്റിൽ നിന്നും ഇത്തരം ചിത്രരചനാ രീതി ചെയ്യുന്ന ആളുകളോട് സംശയങ്ങൾ ചോദിച്ചും പഠിച്ചെടുത്തതാണ് ഇന്ന് ഈ കോഫി പെയിൻറ്റിങ്. ഇന്ന് ആരും അമ്പരക്കുന്ന തരം മനോഹര ചിത്രങ്ങളാണ് കോഫി ഉപയോഗിച്ച് സന്തോഷ് തീർക്കുന്നത്. കൂടുതൽ പെൻസിലും ചാർക്കോളും ചെയ്തു വരുന്ന സമയത്താണ് ഇങ്ങനൊരു മീഡിയം പല സുഹൃത്തുക്കളും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ കണ്ടിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ പൊതുവെ എല്ലാവരും പറഞ്ഞു കോഫി നന്നായി വഴങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അതിൽ കൂടുതൽ വരയ്ക്കാൻ തുടങ്ങി. ബ്രഷും ആക്ച്വലി ബ്രഷ് പിടിച്ചിട്ടുള്ള പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് ഇപ്പോൾ ചെയ്തു വരുന്നത് മുഴുവൻ കോഫി പെയിൻറ്റിങ് ആണ്. അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള വർക്കുകളാണ്. ഇപ്പോൾ കോഫി പെയിൻറ്റിങ് എന്ന് പറയുന്നത് വാട്ടർ കളറിൻ്റെ സെയിം മെത്തേഡാണ്. ഫ്രം ലൈറ്റ് ടു ഡാർക്ക് ഷെയ്ഡിലേക്ക് നമ്മൾ ലെയർ ബൈ ലെയർ ഷെയ്ഡ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ഒരു 7-8 മണിക്കൂർ എടുക്കും ഒരു പോർട്രേറ്റ് ചെയ്യാൻ. സമൂഹത്തിനോട് വലിയ ഉത്തരവാദിത്തമുള്ളവനാണ് കലാകാരൻ. ഇത് ജീവിതത്തിലൂടെ തെളിയിച്ചു മാതൃകയായിട്ടുണ്ട് സന്തോഷ്. കോവിഡ് സമയത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സ്വരൂപിക്കാനായി തൻ്റെ വര പ്രയോജനപ്പെടുത്തിയാണ് അന്ന് സന്തോഷ് വ്യത്യസ്തനായത്. മുഖചിത്രം വരച്ചു തരാമെന്ന് ഫേസ്ബുക്ക് വഴി സുഹൃത്തുക്കളെ അറിയിക്കുകയായിരുന്നു. വ്യക്തികൾക്ക് അവർ ആവശ്യപ്പെടുന്ന ചിത്രം വരച്ചു കൊടുക്കും. ഓരോ ചിത്രത്തിനും 1000 രൂപ പ്രതിഫലം. ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായ സമാഹരണമാണെന്ന് മനസ്സിലാക്കിയ ഗൾഫിലെയും നാട്ടിലെയും സുഹൃത്തുക്കളിൽ ചിലർ സ്വന്തം ചിത്രവും ചിലർ അവർക്ക് പ്രിയപ്പെട്ടവരുടെ ചിത്രങ്ങളും വരയ്ക്കാൻ ആവശ്യപ്പെട്ടു. ഓരോ മുഖചിത്രത്തിനും 2 മണിക്കൂർ വീതം സമയമെടുത്തു. 100 ദിവസം കൊണ്ട് ദൗത്യം പൂർത്തിയാക്കി. സമാഹരിച്ച തുകയുടെ ചെക്ക് സന്തോഷിന്റെ ഭാര്യ കേസ് വിനീത ഗുരുവായൂർ MLA KV അബ്ദുൽ ഖാദർ മുഖേന അന്ന് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് കൈമാറി. ഇത് പ്രളയം കഴിഞ്ഞ് കോവിഡ് വന്ന സമയത്ത് തോന്നിയൊരാശയാണ് ഹെൽപ്പിംഗ് ഹാൻഡ് പോർട്രേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ്. അതിൽ 51 ചിത്രങ്ങൾ വരച്ചു. അതിൽ നിന്ന് കിട്ടിയ 51,000 രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റി. ചാർക്കോളിലായിരുന്നു മുഴുവൻ ചിത്രങ്ങളും വരച്ചത്. ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിട്ടായിരുന്നു തുടക്കം. ഹെൽപ്പിംഗ് ഹാൻഡ് പോർട്രേറ്റ്സ് എന്ന പേരിൽ ഞാൻ ചിത്രം വരച്ചു തരാം, അതിൽ നിന്ന് കിട്ടുന്ന തുക ഇങ്ങനെ ചെയ്യാനുള്ള ഒരു ഉദ്ദേശമാണെന്ന് പറഞ്ഞു. ആളുകൾ സമീപിച്ചു, വരച്ചു കൊടുത്തു. നാട്ടിൽ ഒരു MLA ത്രൂ
സി എം ഡി എഫിലേക്ക് ഡൊണേറ്റ് ചെയ്തു. 100 ദിവസം കൊണ്ടാണ് 51 ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റിയത്. നല്ല റെസ്പോൺസ് ആയിരുന്നു, അതാണ് ഇത് തുടരാൻ കാരണം. തുടങ്ങുമ്പോൾ എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും അറിയില്ലായിരുന്നു, പക്ഷേ 51,000 രൂപ നമുക്കതിൽ ചെറിയൊരു തുകയാണെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. കോഫി പെയിന്റിങ്ങിനെ കൂടുതൽ അടുത്തറിയാനും അതുവഴി ഒരു ലോക റെക്കോർഡ് തൻ്റെ പേരിൽ സ്വന്തമാക്കുകയുമാണ് തൻ്റെ ലക്ഷ്യമെന്ന് സന്തോഷ് പറയുന്നു. എന്തായാലും കാപ്പിപ്പൊടിയിൽ അത്ഭുതങ്ങൾ തീർക്കുന്ന സന്തോഷ് ഒറ്റപ്പാലത്തിന് ആശംസകൾ. അറേബ്യ ദിസ് വീക്കിൻ്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറേബ്യൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറേബ്യ ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.